നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടോപ്പ് 20 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ. അപ്പോൾ കുട്ടികളിൽ ഒരാൾ, വിദ്യാർത്ഥികളിൽ ഒരാൾ എന്ന അർത്ഥത്തിൽ സിംഗുലാർ വെർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഓപ്ഷനിൽ ബാക്കി മൂന്ന് ഓപ്ഷൻ ആർ, വെയർ, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഒറ്റ സിംഗുലറേ ഉള്ളൂ ഈസ്. അപ്പോൾ വൺ ഓഫ് ദ പീപ്പിൾസ് ഈസ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ എന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദ പോസ്റ്റ് മാൻ ഡാഷ് ലീവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ്. അപ്പോൾ ദ പോസ്റ്റ് മാൻ, അയാളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ദ പോസ്റ്റ് മാൻ ഹൂ ലീവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ്. ഹൂ ആണ് ആൻസർ. ഹൂ, ഹൂം, ഹൂസ് എന്നിവ വ്യക്തികൾക്ക് പകരം ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കണം. ഏതൊക്കെയാണ്? ഹൂ, ഹൂം, ഹൂസ് എന്നൊക്കെ എന്താണ്? വ്യക്തികൾക്ക് പകരം ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതുപോലെ തന്നെ ഹൂവിന് ശേഷം എന്ത് വരണം? വേർബ് വരണം. ഇവിടെ ദ പോസ്റ്റ് മാൻ ഹൂ ലീവ്സ് വേർബ് അല്ലേ വന്നത്. അപ്പോൾ ഹൂവിന് ശേഷം എന്താ വരേണ്ടത്? വേർബ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ സാം പ്രാവീണ്യമുള്ളവനാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിലെ പ്രാവീണ്യം, ഗുഡ് അറ്റ്, ഗുഡ് അറ്റ് സംതിങ്, അതായത് എന്തെങ്കിലും, മിടുക്ക് എന്നർത്ഥം വരുന്നത്. ഗുഡ് അറ്റ് എ സ്കിൽ, ഗുഡ് അറ്റ് എ ടാലൻറ്റ്, ഗുഡ് അറ്റ് എ എബിലിറ്റി. ഓക്കെ, അപ്പോൾ സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഇനി ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗുഡിൻ്റെ കൂടെ ഫോർ ആണ് ചേർക്കേണ്ടത്. ഗുഡ് ഫോർ എ പേർപ്പസ്, ഗുഡ് ഫോർ എ പേർപ്പസ്. ഓക്കെ, അപ്പോൾ ഒരു എബിലിറ്റി, ഒരു കഴിവ് അല്ലെങ്കിൽ ടാലൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഗുഡിൻ്റെ കൂടെ എന്താ ചേർക്കേണ്ട പ്രിപ്പോസിഷൻ? അറ്റാണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവ വോസ്. വൈവ വോസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്ക് വൈവയുണ്ട് എക്സാമിനൊക്കെ. എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കുക, ഉത്തരം പറയുക. അതായത് ഓറലായിട്ടുള്ളതാണ് വൈവ എന്ന് പറയുന്നത്. ഓറലി, ഓറലി. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി അധികം ദിവസമില്ല. അതുകൊണ്ട് റിവിഷൻ ബാച്ച് കോഴ്സ്, 35 ഡേയ്സ് കൊണ്ട് ഫുൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു റിവിഷൻ ബാച്ച് കോഴ്സ് ഒക്ടോബർ 14 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ഈ കോഴ്സ് എല്ലാം കിട്ടുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 150 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് 60 ഡേയ്സ് ബാച്ച് കോഴ്സ് ഒക്ടോബർ 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. LGS മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 50 ഡേയ്സ് ബാച്ച് കോഴ്സും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ട്, അതുപോലെ 12th ലെവൽ CPO മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, LGS മെയിൻസിന് വേണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കോഴ്സുകളുമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ് ഹു സ്റ്റേയ്സ് എവേ ഫ്രം സ്കൂൾ വിതൗട്ട് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ പാരൻസ്. വൺ വേർഡ് ആണ്, ട്രുവാൻഡ്. ട്രുവാൻഡ് ആണ് വൺ വേർഡ്. എ സ്റ്റുഡൻറ് ഹു സ്റ്റേയ്സ് എവേ ഫ്രം സ്കൂൾ വിതൗട്ട് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ പാരൻസ്. പാരൻസിൻ്റെ അടുത്ത് പറയാതെ എന്താണ് സ്കൂൾ വിട്ടു പോകുന്ന കുട്ടി എന്താ പറയുന്നത്? ട്രുവാൻഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ടീച്ചർ സെഡ് ടു ജാക്ക്, ഡോണ്ട് ബി ലേറ്റ് എഗെയിൻ ടുമോറോ. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യുന്നത്? വാൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ജാക്കിനെ. ഇനി നാളെ ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല, ഇത് ആവർത്തിക്കരുത്. അപ്പോൾ ടീച്ചർ വാണ്ട് ജാക്ക്, ഡോണ്ട് എന്താവും? നോട്ട് ടു ആകും. അപ്പോൾ ദ ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് എഗെയിൻ ടുമോറോ, ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ഓക്കെ,
അടുത്ത ചോദ്യം, മിസ്സിസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. മിസ്സിസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. മിസ്സിസ് നളിനി അവളുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയത്? സത്യസന്ധരായിട്ടാണ് വളർത്തിയത്. ബ്രോട്ട് അപ്പ് എന്താണ്? ബ്രോട്ട് അപ്പ് ആണ്, വളർത്തുക എന്നുള്ള മീനിങ്ങിൽ ബ്രോട്ട് അപ്പ് ആണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഇസ് നോട്ട് എ സിനോണിം ഓഫ് എനോർമസ്. എനോർമസിന്റെ സിനോണിം അല്ലാത്തത് ടൈനി ആണ്. ഹ്യൂജ്, ജയന്റ്, ഇമ്മെൻസ് ഒക്കെ എനോർമസിന്റെ സിനോണിംസ് ആണ്. വലുത് എന്ന അർത്ഥമാണ് എനോർമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ചെറുത് എന്ന അർത്ഥമല്ലേ. അപ്പോൾ എനോർമസ് എന്ന് വെച്ചാൽ വലുത്, ബൃഹത്തായ, വിപുലമായ, അത്യധികമായ എന്നൊക്കെയാണ് മീനിങ്. അപ്പം ഹ്യൂജും ജയന്റും ഇമ്മെൻസും എല്ലാം ആ തരത്തിൽ മീനിങ് വരുന്നതാണ്. അടുത്ത ചോദ്യം, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽ. അപ്പൊ ഇഫ് ക്ലോസ് ആണ്, ഇവിടെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് വി വൺ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസിൽ എന്താ വേണ്ടത്? വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇഫ് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് എന്ത് ചേർത്തു? വാസ്. അപ്പൊ സെന്റൻസ് മെയിൻ ക്ലോസിലെ പാസ്റ്റ് ടെൻസ് ആണ്, വുഡ് സെൻഡ് ആയതുകൊണ്ട് അതിനനുസരിച്ച് എന്ത് വേണം? ഇഫ് ക്ലോസിൽ ചേർത്തോണം. വാസ് ഓർ വെയർ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു? വാസ് യൂസ് ചെയ്തു. അടുത്ത ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. ഹാഡ് ബെറ്റർ വരുമ്പോൾ എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ആണ്, റീച്ച്. അപ്പൊ യു ഹാഡ് ബെറ്ററിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർക്കേണ്ടത്. കാരണം ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു ടുവോ ഐ എൻ ജിയോ ഒന്നും ചേർക്കാത്തൊരു ഫോം, സാധാരണ വി വൺ, അതായത് ബേസ് ഫോം ചേർക്കാം. അപ്പൊ യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം ആണ് ആൻസർ. നേരത്തെ എത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, നേരത്തെ എത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അടുത്ത ചോദ്യം, ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ്. ചൂസ് ദ മീനിങ് ഫോർ ദ ഇഡിയം ഡോഗ് ഈറ്റ് ഡോഗ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് വെച്ചാൽ എന്താ? ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ. കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ്, ഡോഗ് ഈറ്റ് ഡോഗ്. ഓക്കെ, അടുത്ത ചോദ്യം, $100 ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ. അപ്പോൾ മണി, ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ് ഇതൊക്കെ പറയുമ്പോൾ സിംഗുലർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ $100 ഈസ് എ ഹൈ പ്രൈസ് ടു പേ, ഈസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവ്രി ഡേ. അപ്പൊ എവ്രി ഡേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് എന്താണ്? റൈറ്റ്സ്, റൈറ്റ്സ് ആണ് ആൻസർ. ഹാബിച്വൽ ആക്ഷൻ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബാഡ്? ബാഡ് വേഴ്സ് വേഴ്സ്റ്റ് ആണ്. അപ്പോൾ ബാഡിന്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത് വേഴ്സ്, സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് വേഴ്സ്റ്റ്. ടോം റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ. അപ്പോൾ എന്താണ്? ടോമിന് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടി. കോംപ്ലിമെന്റ്സ് ഓപ്ഷൻ ഡി, പി എൽ ഐ ആണ്, ഉപചാര വാക്കുകളെയാണ് കോംപ്ലിമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ആക്റ്റീവ് വോയിസ്. ചൂസ് ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെന്റൻസ്. പാസീവ് വോയിസ് ഇവിടെ തന്നിട്ടുണ്ട്, പാസീവ് വോയിസ് ഇവിടെ തന്നിട്ടുണ്ട്. പാസീവ് വോയിസ് എന്ന് പറയുന്നത് വി വെയർ എൻചാന്റഡ് ബൈ ഹിം. അപ്പോൾ വെയർ എൻചാന്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെയാണ്. സിമ്പിൾ പാസ്റ്റിലാണ് വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ വരുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഇവിടെ ഏതാണ്? ഹി എൻചാന്റഡ് അസ്. ഓക്കെ, ഹി എൻചാന്റഡ് അസ്. അടുത്ത ചോദ്യം, പ്രിൻസ്, പ്രിൻസസ്, ഡ്യൂക്കിനെ എന്താ പറയുക? ഡ്യൂക്കിൻ്റെ ഫെമിനൈൻ ജെൻഡർ ഡച്ചസ് ആണ്, ഡച്ചസ്. ഓക്കെ, ഡ്യൂക്കിൻ്റെ ഫെമിനൈൻ സ്ത്രീലിംഗ രൂപമാണ് ഡച്ചസ്. അടുത്ത ക്വസ്റ്റ്യൻ ടാഗാണ്, ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. മെയിൻ വേർബ് സ്പീക്ക് ആണ്. സ്പീക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് സ്പീക്ക് വരും. ഓക്സിലറി വെർബ് ഡു കിട്ടി. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഡു ദേ. ഓക്കെ, അടുത്ത ചോദ്യം, റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. സൺ ഇൻ ലോ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, സൺസ് ഇൻ ലോ ആണ്. ഏതാണ്? സൺസ് ഇൻ ലോ. അവസാനത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ന്യൂമോണിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ സി, പി എൻ ഇ യു എം ഒ എൻ ഐ എ, ന്യൂമോണിയ. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് എല്ലാം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്?
ഏത് രീതിയിലാണ് എളുപ്പത്തിൽ കണ്ടെത്തേണ്ടത് എന്ന് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.